പ്രോബ്ലം ചെയ്ത് നോക്കാം. ഓക്കെ, ബോൾ കാരീസ് എ ടെൻസൈ ലോഡ് ഓഫ് 8 kN ആൻഡ് ടൈറ്റനിങ് ലോഡ് ഈസ് 3 kN. ഇറ്റ് ഈസ് മെയ്ഡ് ഓഫ് സ്റ്റീൽ ഹാവിങ് അലോബിൾ ടെൻസൈ സ്ട്രെസ് 120 MPa. ഫൈൻഡ് ഇറ്റ് സൈസ്. എ സോഫ്റ്റ് കോപ്പർ ഗാസ്കറ്റ് ഈസ് യൂസ്ഡ്. ഓക്കെ, പിന്നെ നമുക്കുള്ളതെന്ന് വെച്ചാൽ ഒരു ആക്സിയൽ ഒരു ഫോഴ്സ് ഉണ്ട് ആക്ട് ചെയ്യുന്നത്, അപ്പം അത് എഫ് ഐ ആണ്. നമ്മൾ പറഞ്ഞു ടൈറ്റനിങ് ലോഡ് എഫ് ഐ ആണ് നമുക്കറിയാം. പിന്നെ ചോദിച്ചേക്കുന്ന മേഡ് ഓഫ് ടെൻസൈ സ്ട്രെസ് സിഗ്മ 120 MPa, സിഗ്മ ടി അത് MPa, സോഫ്റ്റ് കോപ്പർ ഗാസ്കറ്റ് എന്നറിയാം. ഓക്കെ, നമുക്ക് വേണ്ടുന്നത് സൈസാണ്. അപ്പോൾ ഡി ആണ് വേണ്ടത്. ഡി എന്ന് പറഞ്ഞാൽ മേജർ ഡയമീറ്ററിൻ്റെ സൈസാണ് ഡി എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് അറിയാം എന്താ ആദ്യമേ നമുക്ക് ഈ സിഗ്മ ടി എന്ന് പറയുന്ന അല്ലെങ്കിൽ അലോബൽ ടെൻസൈൽ സ്ട്രെസ് ഷുഡ് ബി ഈക്വൽ ടു എഫ് ഡിവൈഡ് ബൈ എ വൺ, ഫോഴ്സ് ഡിവൈഡ് ബൈ ഏരിയ. ഏരിയ എന്ന് പറയുമ്പോൾ പൈ മറ്റേ നമ്മുടെ ഡി വെച്ചിട്ടുള്ള ആ ഇക്വേഷൻ നമ്മൾ ഉപയോഗിക്കണം. ഓക്കെ, അങ്ങനെയാണ് ആ കിട്ടുന്നത്. ആൻഡ് അപ്പോൾ അതിനു മുമ്പ് നമുക്ക് ഏടാ ഏരിയ അവിടെ നിൽക്കട്ടെ. അതിനു മുമ്പ് നമുക്ക് എഫ് കണ്ടുപിടിക്കാം. എഫ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം എഫ് ഇൻറ്റേർണൽ ഫോഴ്സ് വരുന്നുണ്ട്, അതേപോലെ തന്നെ നമ്മുടെ ആക്ട് ചെയ്യുന്ന ഫോഴ്സിൻ്റെ ഒരു കെ പാർട്ടും കൂടെ വരുന്നുണ്ട്. കെ 0.5 ആണെന്ന് ഫോർ സോഫ്റ്റ് ഫോർ കോപ്പർ കേട്ട് 0.5 ആണെന്ന് നമുക്ക് അറിയാമെന്നല്ല, നമ്മൾ കണ്ടുപിടിച്ചു. എങ്ങനെ കണ്ടുപിടിച്ചു? നമുക്ക് ഇതിനകത്ത് നോക്കിക്കഴിഞ്ഞാൽ അറിയാം. ഇതാണ്ട് ഈ പേജ് നമ്പർ 136 നോക്കിക്കഴിഞ്ഞാൽ 0.5 സോഫ്റ്റ് കോപ്പർ ഗാസ്കറ്റ് വിത്ത് ലോങ് ത്രോ ബോൾസ് 0.5 ആണെന്ന് അറിയാം. അപ്പം ഇത് 0.5 ആയിട്ട് നമുക്ക് കെ കിട്ടിക്കഴിഞ്ഞു. കെ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ഉടനെ ഇത് വെച്ച് ഇത് മൾട്ടിപ്ലൈ ചെയ്തിട്ട് എഫിൻ്റെ വാല്യൂ എടുത്താൽ എഫ് നമുക്ക് 7000 എടുക്കാം. ഓക്കെ, 7000 എടുക്കാം. ഈ എഫ് എന്ന് പറഞ്ഞാൽ എഫിനേക്കാളും വലുതാണ്. അപ്പം ആക്ട് ചെയ്യുന്ന ഫോഴ്സിനെക്കാട്ടും വലുതാണ് എഫ്. 8000. ഓക്കെ, 8000 ആണ് ഇതിനകത്ത് ആക്ട് ചെയ്യുന്ന എക്സ്റ്റേണൽ ഫോഴ്സ്. അതെന്ന് പറഞ്ഞാൽ നമുക്ക് ഇതിനകത്ത് ബോർഡിനകത്ത് വരുന്ന ഫോഴ്സിനെക്കാട്ടും 7000 ആണ്. അതുകൊണ്ടൊരു സേഫ്റ്റിക്ക് വേണ്ടിയിട്ട് ഇപ്പം അഥവാ എന്തെങ്കിലും പറ്റിപ്പോയി നമ്മുടെ എല്ലാ ബോൾട്ടും കൂടെ അതിനകത്ത് വർക്കായില്ല, അങ്ങനെയൊക്കെ എന്തെങ്കിലും പ്രശ്നങ്ങൾ വരുവാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ സാധനം ഫെയിൽ ആവരുത്. അതിന് വേണ്ടി നമ്മൾ എഫ് എ എഫിനേക്കാളും വലുതായതുകൊണ്ട് ആ എഫിൻ്റെ എഫ് എയുടെ വാല്യൂ എടുത്ത് അങ്ങ് എഫിന് കൊടുക്കും. 7000 കണ്ടി കുറച്ച് കൂടി 8000 കിട്ടും. പക്ഷേ നമുക്ക് 8000 മേളിലാണ് നമുക്ക് കിട്ടുന്ന എഫ് വരുന്നതെങ്കിൽ നമ്മളത് ചെയ്യേണ്ട ആവശ്യമില്ല. ഓക്കെ, അങ്ങനെ നമുക്ക് എഫ് കിട്ടി. എഫ് കിട്ടി കഴിഞ്ഞാൽ നമുക്ക് ഈ ഡയറക്റ്റ് ഈ ക്വസ്റ്റൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ 120 ഡിവൈഡ് എ വൺ കിട്ടും. എ വൺ കിട്ടിക്കഴിഞ്ഞാൽ വേണമെന്നുണ്ടെങ്കിൽ പൈ ഡി വൺ സ്ക്വയർ ഡിവൈഡ് ബൈ 4 ഈസ് ഈക്വൽ ടു 66.67 mm എന്നെഴുതിട്ട് ഡി വണ്ടെ അങ്ങനെ കണ്ടുപിടിച്ചിട്ട് നമുക്ക് ഇതിൻ്റെ സ്റ്റാൻഡേർഡ് വാല്യൂ നോക്കാം. സ്റ്റാൻഡേർഡ് വാല്യൂ നമ്മുടെ ടേബിളിൽ നോക്കാം, അല്ലെന്നുണ്ടെങ്കിൽ ഏരിയ വെച്ച് ഡയറക്റ്റ്ലി നമുക്ക് നോക്കാനായിട്ട് പറ്റും. അവർ നോക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മൾ ഇതിൻ്റെ സ്റ്റാൻഡേർഡിൻ്റെ ടേബിൾ എടുക്കണം. സ്ക്രൂ ത്രെഡിൻ്റെ സ്റ്റാൻഡേർഡിൻ്റെ ടേബിൾ ഇതാണ്ട് ടേബിൾ 9.8 140 പേജ് നമ്പറാണ്. അതാണ് അത് കിടക്കുന്നത്. അപ്പോൾ നമുക്ക് വേണ്ടത് 9.21 mm ഡയമീറ്റർ അല്ലെങ്കിൽ ഏരിയ ആയാലും മതി. എ വൺ ഏരിയ ആയാലും മതി. അപ്പോൾ ഇതിനകത്ത് നമുക്ക് ഏരിയ തന്നിട്ടുള്ളത് കൊണ്ട് നമുക്ക് ഡയറക്റ്റ് ഏരിയ എടുക്കാമെന്നാണ് എൻ്റെ ഒരു പ്രതീക്ഷിതണ്ട്. ടെൻസൈൽ സ്ട്രെസ് ഏരിയ ഉണ്ടോ, ഏരിയ തന്നിട്ടുണ്ട്. അപ്പോൾ ഏരിയ വെച്ച് നമുക്ക് ഡയറക്റ്റായിട്ട് എടുക്കാമെന്നാണ് എൻ്റെ ഒരു. അപ്പോൾ നമുക്ക് ഏരിയ തന്നെ 66.67 mm സ്ക്വയർ കിട്ടി. അപ്പോൾ നമ്മൾ ഏരിയ നോക്കി നോക്കി പോയി കഴിഞ്ഞാൽ 66 ഒക്കെ വരുന്നത് ഇതാണ്ട് ഇവിടെയൊക്കെ ആകുമ്പോൾ 66 വരും. ഓക്കെ, അപ്പം തോന്നുന്നു 66നെക്കാട്ടിയും കുറച്ചുകൂടെ കൂടിയ വാല്യൂ 67.9 ആണ്. സോ 67.9 എടുക്കാം. അപ്പോൾ 9 എടുക്കുമ്പോഴത്തേക്ക് ഓട്ടോമാറ്റിക്കായിട്ട് കണ്ടോ 9 തന്നെ അവിടുത്തെ ഡയമീറ്ററൊക്കെ 9 തന്നെ വരുന്നുണ്ട്. അങ്ങനെ നമ്മൾ ഇങ്ങനെ എടുക്കുമ്പോഴത്തേക്ക് നമുക്ക് ബേസിക് ഡയമീറ്റർ 10 ബേസിക് ഡയമീറ്റർ ഐ തിങ്ക് 10.5 എടുക്കാം. അല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് ഒന്നുകൂടെ കൂട്ടിയെടുക്കാം. അപ്പം അവരെ എടുത്തേക്കാൻ ഒന്നുകൂടെ കൂട്ടി നമുക്ക് ഇത്ര ഇതായാലും മതി. കാരണം 66 ഉള്ളതുകൊണ്ട് 67 മരിച്ചെങ്കിൽ അവരൊന്നുകൂടെ കൂട്ടി 84.3 എടുത്തിട്ടുണ്ട്. അപ്പോൾ അവിടുത്തെ ഡയമീറ്റർ ബേസിക് ഡയമീറ്റർ എന്ന് പറഞ്ഞാൽ 12 ആണ്. അതേപോലെ പിച്ച് 1.75 ആണ്. അപ്പോൾ നമ്മൾ അവസാനം സൈസ് ഓഫ് ദ ബോൾട്ട് ഈസ് M 12 × 1.75 എന്ന് എഴുതും. സോ ഇങ്ങനെയാണ് ഈ ബോൾട്ടിൻ്റെ പ്രോബ്ലംസ് ചെയ്യുന്നത്.